ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൺസ് സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വേവ് പ്രൊപ്പഗേഷൻ ത്രൂ ഡിഫൻറ്റ് മീഡിയ അതിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഗെയ്റ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനുമാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ വൺ ബൈ വൺ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം സോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിൽഡ് വാട്ടർ അറ്റ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിഗ്മ സിഗ്മാസ് ഈക്വൽ ടു ഡിസ്റ്റിൽഡ് വാട്ടർ അറ്റ് ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അതിന്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് കണ്ടക്ടിവിറ്റി ഇസ് സിഗ്മ സോ സിഗ്മ സിഗ്മാസ് ഈക്വൽ ടു വൺ പോയിന്റ് സെവൻ ഇന് ടെൻ റൈസ് ടു മൈനസ് ഫോർ വൺ പോയിന്റ് സെവൻ ഇന്റു ടെൻറൈസ് ടു മൈനസ് ഫോർ മോപ്പർ മീറ്റർ ആൻഡ് അപ്സലോൺ ഇസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ട് ഇസ് ഈക്വൽ ടു സെവൻറ്റി എയ്റ്റ് അപ്സലോൺ സീറോ സെവൻറ്റി എയ്റ്റ് ഇന്റ് സീറോ അറ്റ് എ ഫ്രീക്വൻസി ഓഫ് ത്രീ ജിഗാഹ്സ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ത്രീ ജിഗാ ഹിഡ്സ് ഇറ്റ്സ് ലോസ് ടാൻജൻറ് ടാൻഡെൽ ഈസ് അതായത് ലോസ്റ്റാൻഡെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഡയറക്ട് ക്വസ്റ്റൻ ആണ് സോ ഡയറക്ട് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ലോസ്റ്റാൻജന്റ് അതിന്റെ ഫോർമുല അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താം സോ ലോസ്റ്റാഞ്ചന്റിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം സോ നമ്മൾ പഠിച്ചത് ലോസ്റ്റാൻജൻറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ടാൻഡൽ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ജെ സി കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ് സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇത് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ഒമേഗ അപ്സലോൺ ആണ് നമുക്ക് കിട്ടുന്ന മാത്തമറ്റിക്കൽ എക്സ്പ്രഷൻ ഇത് ഞാൻ ഒന്നും കൂടെ ഫ്രീക്വൻസിയുടെ ടേമിലേക്ക് ആക്കുകയാണ് സോ ഇത് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ ഒമേഗ ഈസ് ടു പൈ എഫ് സോ ടു പൈ എഫ് ഇൻറ്റു അപ്സലോൺ ഇതാണ് ഫോർമുല ഇതിലുള്ള ടേംസ് നോക്കുക സിഗ്മ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ സിഗ്മ തന്നിട്ടുണ്ട് എഫ് എഫ് എത്രയാണ് ത്രീ ജിഗാഹ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പിന്നെ അപ്സലോൺ ആണ് അപ്സലോൺ ഈ സെവൻറ്റിഎറ്റ് അപ്സലോൺ സീറോ എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ സോ ഞാൻ ഓരോ വാല്യൂസ് ആയിട്ട് എഴുതാം സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ വൺ പോയിന്റ് സെവൻ ഇന്റേസ് ടു മൈനസ് ഫോർ സിഗ്മ ഡിവൈഡ് ബൈ ടു എഫ് എഫ് എത്രയാണ് ത്രീ ജിഗാഹ്സ് ആണ് സോ ത്രീ ഇൻ ടെൻസ് ആണ് അപ്സലോൺ സീറോ സോ ദിസ് ഈക്വൽ ടു സെവൻറ്റി എയ്റ്റ് ഇന്റു അപ്സലോൺ സീറോ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര വാല്യൂ ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൽവ് ആണ് സോ ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും ഓക്കെ സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ സോ ലോസ്റ്റാൻഡൻറ് ഈസ് വൺ പോയിന്റ് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫൈവ് ഇതാണ് ലോസ്റ്റാൻഡൻറിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ സോ ടാൻഡല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ വൺ പോയിന്റ് ത്രീ ഇൻറ്റു ടെൻറൈസ് ടു മൈനസ് ഫൈവ് സോ ഡയറക്ട് ക്വസ്റ്റിനാണ് ഫോർമുല അറിഞ്ഞിരിക്കണം തന്ന വാല്യൂസ് കാര്യങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സെക്കൻഡ് എ മെറ്റീരിയൽ ഹാസ് കണ്ടക്ടിവിറ്റി ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് മീറ്റർ മീറ്റർ ആൻഡ് റിലേറ്റീവ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി പെർമിറ്റിവിറ്റി ഓഫ് എത്രയാണ് ഫോർ ആണ് തന്നിട്ടുണ്ട് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് കണ്ട കറന്റ് ഇൻ ദി മീഡിയം ഇസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അതായത് കണ്ടക്ഷൻ കറൻറ്റും ഡിസ്പ്ലേസ്മെന്റ് കറൻറ്റും ഈക്വൽ ആവുന്ന ഫ്രീക്വൻസി ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ രണ്ട് കറന്റ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റിയും അപ്പം അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക അത് ഇക്വേറ്റ് ചെയ്യുന്ന ടൈമിലുള്ള ഫ്രീക്വൻസി അത് രണ്ടും ഈക്വൽ ആവുന്ന ഫ്രീക്വൻസി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി എന്താ ഇക്വേഷൻ ജെ സി ജെ സി എന്ന് പറഞ്ഞാൽ സിഗ്മ ഇ ആണ് ഓക്കെ സോ ജെ സി ഇ സിഗ്മ ഇ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ജെ ഡി ആണ് ജെ ഡി ഡോ ഡോഡി ബൈ ഡോ ടി ആണ് ഡോ ഡോഡി ബൈ ഡോട്ടി ഡോ ബൈ ഡോട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം ജെ ജയോമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ജെ ജയോമേഗ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ അപ്സലോൺ ഇ ആണ് വരുന്നത് അപ്പൊ ഇത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുകയാണ് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിന്റെയും മോഡുലസ് വാല്യൂ കമ്പയർ ചെയ്യാം ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് സിഗ്മ ഈക്വൽ ടു മോഡുലസ് ഓഫ് സിഗ്മാ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ദിസ് വൺ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ജെ ഒമേഗ അപ്സലോൺ ഇ മോഡിലസ് ഓഫ് ജെ ഒമേഗ അപ്സലോൺ ഇ അപ്പൊ രണ്ട് സൈഡിലും നമുക്ക് എന്തുണ്ട് ഇ ഉണ്ട് ഇ ക്യാൻസൽ ചെയ്ത് കളയാം സോ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്ത് കളയാം മോഡലസ് എടുക്കുമ്പോൾ ജയ പോവും സോ എന്ത് വരും സിഗ്മ ഈസ് ഈക്വൽ ടു ഒമേഗ ഒമേഗ്സലോൺ വരും സിഗ്മ ഈസ് ഈക്വൽ ടു ഒമേഗ അപ്സലോൺ അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി എന്ത് പറയാം ലോസ്റ്റ് ആഞ്ചന്റ് ഈസ് ഈക്വൽ ടു വൺ ലോസ്റ്റ് ആൻജന്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ ഒമേഗ അപ്സലോൺ ആണ് സിഗ്മ ഈക്വൽ ടു ഒമേഗ അപ്സലോൺ ആയിക്കഴിഞ്ഞാൽ ലോസ്റ്റാൻഡന്റ് എന്തായിരിക്കും വൺ ആയിരിക്കും അപ്പൊ സിഗ്മ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ടു പൈ എഫ് അല്ലേ സോ ടു പൈ എഫ് ഇൻറ്റു എപ്സലോൺ ആണ് വരുന്നത് അപ്പൊ നമ്മളോട് ഇത് രണ്ട് കറൻറ്റും ഡിസ്പ്ലേസ്മെന്റ് കറൻറ്റും അതുപോലെ തന്നെ കണ്ടക്ഷൻ കറണ്ടും ഈക്വൽ ആവുന്ന ഫ്രീക്വൻസി ആണ് ചോദിച്ചത് സോ നമ്മൾ ഇതൊന്ന് എന്ത് ചെയ്യണം ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എഴുതണം സോ വി ക്യാൻ റൈറ്റ് ഫോർ ഫ്രീക്വൻസി നമുക്ക് ഫ്രീക്വൻസിക്ക് ഇങ്ങനെ എഴുതാം ഇതൊന്ന് എങ്ങനെ എഴുതാൻ പറ്റും ഫ്രീക്വൻസിസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ സിഗ്മ ഡിവൈഡ് ബൈ ടു പൈ അപ്സലോൺ ആണ് ണ് അപ്പൊ ഇതിൽ ഓരോ ടേമും സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും സോ സിഗ്മു പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി സോ കണ്ടക്ടിവിറ്റി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എത്രയാണ് കണ്ടക്ടിവിറ്റി ടെൻറൈസ് ടു മൈനസ് ടു ആണ് കണ്ടക്ടിവിറ്റി സിഗ്മ ഡിവൈഡ് ബൈ ടു പൈ ഇൻറ്റു ടൂ ഇൻറ്റു എപ്സലോൺ എന്ന് പറഞ്ഞാൽ അപ്സലോൺ സീറോൺ ആറാണ് സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ട് ഫോർ ആണ് സോ എപ്സലോൺ സീറോ എപ്സലോൺ സീറോ എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫൈവ് ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു ആണ് എപ്സലോൺ സീറോ ഇൻറ്റു എപ്സലോൺ ആർ ആണ് എപ്സലോൺ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഫോർ സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും ഫ്രീക്വൻസി കിട്ടും സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് മെഗാ ഹെഡ്സ് ആണ് ഫോർട്ടി ഫൈവ് മെഗാ ഹെഡ്സ് ആണ് ആൻസർ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക ആൻസർ എത്ര കിട്ടും ഫോർട്ടി ഫൈവ് മെഗാ ഹെഡ്സ് ആണ് സോ ഈ ഒരു ഫ്രീക്വൻസിയിലാണ് കണ്ടക്ഷൻ കറൻറ്റും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഈക്വൽ ആവുന്നത് സോ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ക്ലിയർ ആണല്ലോ അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോവാം സോ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ ഡെപ്ത് ഓഫ് പെനട്രേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ദ ഡെപ്ത് ഓഫ് പെനട്രേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം ഹാവിങ് കണ്ടക്ടിവിറ്റി സിഗ്മ അറ്റ് എ ഫ്രീക്വൻസിവന്റി ഫൈവ് സെന്റിമീറ്റർ അതായത് ഫ്രീക്വൻസി ഡെപ്ത് ഓഫ് എത്രയാണ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് ഡെപ്ത് ഓഫ് പെനെട്രേഷൻ അറ്റ് എ ഫ്രീക്വൻസി ഓഫ് ഫോർ മെഗാ ഹർട്സ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി വൺ മെഗാ ഹെർട്സിൽ നിന്ന് ഫോർ മെഗാ ഹെർട്സിലേക്ക് ചേഞ്ച് ചെയ്തു സോ അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഇസ് ദ ന്യൂ ഡെപ്ത് ഓഫ് പെനട്രേഷൻ ഡെപ്ത് ഓഫ് പെനട്രേഷന് പുതിയ വാല്യൂ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ സോ ഇവിടെ സ്കിൻ ഡെപ്ത് സ്കിൻഡെപ്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഒരു ഇലക്ട്രോമാറ്റിക് വേവ് എത്രത്തോളം മീഡിയത്തിലേക്ക് കണ്ടക്ടറിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നു അതാണ് നമ്മുടെ ഏത് സ്കിൻ ഡെപ്ത് പാരാമീറ്റർ സോ സ്കിൻ ഡെപ്തിന് നമ്മൾ ഡെൽ എന്നാണ് ഡിനോട്ട് ചെയ്യുക സോ ഡെൽ ഇസ് ഈക്വൾ ടു ഇതിന്റെ മാതമറ്റിക്കൽ എക്സ്പ്രഷൻ ഒക്കെ നമ്മൾ പഠിച്ചാണ് സോ ഡെൽ ഇസ് ഈക്വൾ ടു വൺ ബൈ റൂട്ട് വൺ ബൈ റൂട്ട് പൈ എഫ് മ്യൂസിക് മാണ് വൺ ബൈ റൂട്ട് പൈ എഫ് മ്യൂസിക്മയാണ് നമ്മുടെ സ്കിൻ ഡെപ്തിന്റെ ഇക്വേഷൻ വൺ ബൈ റൂട്ട് പൈ എഫ് മ്യൂസിക്മ ഓക്കെ സോ ഇതിൽ വേരിയബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ് എഫും സിഗ്മയാണ് സോ ഹാവിംഗ് എ കണ്ടക്ടിവിറ്റി സിഗ്മ സോ സിഗ്മയിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല നമ്മൾ ചേഞ്ച് വരുത്തുന്നത് എവിടെയാണ് ഫ്രീക്വൻസി ആണ് സോ സ്കിൻ ഈസ് പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് വൺ ബൈ റൂട്ട് എഫ് ആണ് സോ സ്കിൻ ഈസ് പ്രപ്പോർഷണൽ ടു വൺ ബൈ റൂട്ട് എഫ് അപ്പം രണ്ട് കേസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് കേസ് സ്കിൻ സ്കിൻഡെപ്ത് എത്രയാണ് ഞാൻ ഞാനതിന് ഡെൽ വൺ എന്ന് എടുത്തു ഫസ്റ്റ് കേസിലുള്ള സ്കിൻ ഡെപ്റ്റ് ഡെൽ വൺ എത്രയാണ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് സോ ട്വൻ്റി ഫൈവ് സെന്റിമീറ്റർ ഫസ്റ്റ് കേസിലുള്ള ഫ്രീക്വൻസി എഫ് വൺ എത്രയാണ് വൺ മെഗാ ഹർട്സ് സോ വൺ മെഗാ ഹർട്ട്സ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ട്വന്റി ഫൈവ് ആണ് സ്കിൻ ഡെപ്ത് ഇനി സെക്കൻഡ് കേസിലുള്ള സ്കിൻഡെപ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ സെക്കൻഡ് കേസിൽ നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തു സോ സെക്കൻഡ് കേസിലുള്ള ഫ്രീക്വൻസി എത്രയാണ് ഫോർ മെഗാ ഹെഡ്സിൽ സോ ഫോർ മെഗാ ഹർട്ട്സിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോറി ഫോർ മെഗാ ഹെർട്ട്സിൽ വാട്ട് ഈസ് ദ സ്കിൻ ഡെപ്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഫോർ മെഗാഡ്സിൽ എന്താണ് സ്കിൻ ഡെപ്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫോർമുല എന്ത് ചെയ്യാം ഈ ഒരു പ്രപ്പോർഷൻ വെച്ചിട്ട് ഡെൽ വൺ ബൈ ഡെൽ ടു അല്ലെങ്കിൽ ഡെൽ ടു ബൈ ഡെൽ വൺ നമുക്കൊരു ഫോർമുല എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും രണ്ട് ഇക്വേഷൻ ആവുക അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ഡെൽ ടു ബൈ ഡെൽ വൺ സോ ഇത് വെച്ച് നമ്മളൊരു ഫോർമുല എഴുതുകയാണ് സോ ഡെൽ ഡിവൈഡഡ് ബൈ ഡെൽ വൺ ഡെൽ ടു ഡിവൈഡ് ബൈ ഡെൽ വൺ ഇസ് ഈക്വൽ ടു ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി വെച്ച് എഴുതി കഴിഞ്ഞാൽ സോ സോസ് ഈക്വൽ ടു ഓഫ് ആയിരിക്കും സോ ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് വൺ ബൈ എഫ് ടു ആയിരിക്കും ബിക്കോസ് ഇൻവേഴ്സ് റിലേഷൻ ആണ് വരുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് ഡെൽ ടു ആണ് വരുന്നത് സോ ഡെൽ ടു ഇസ് ഈക്വൽ ടു ഡെൽ ടു ഇസ് ഈക്വൽ ടു ഡെൽ വൺ ഇൻ റൂട്ട് ഓഫ് എഫ് വൺ ബൈ എഫ് ടു എഫ് വൺ ബൈ എഫ് ടു സോ ഇത് ഈക്വൽ ടു ഡെൽ വൺ എത്ര ഡെൽ വൺ ട്വന്റി ഫൈവ് സോ ട്വന്റി ഫൈവ് മീൻസ് സെന്റിമീറ്റർ ആണ് സോ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് ഇൻറ്റു റൂട്ട് ഓഫ് എഫ് വൺ ബൈ എഫ് ടു എഫ് വൺ എത്ര വൺ ആണ് എഫ് എന്ന് പറഞ്ഞാൽ എത്ര വരും സോ ദിസ് പറഞ്ഞാൽ ട്വന്റി ഫൈവിന്റെ പകുതി ട്വന്റി ഫൈവിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരും ട്വൽവ പോയിന്റ് ഫൈവ് ആണ് വരിക സോ ഓപ്ഷൻ നോക്കിക്കേ ട്വൽവ് പോയിന്റ് ഫൈവ് എവിടെയുള്ളത് ഓപ്ഷൻ ബി നിങ്ങൾ ഓപ്ഷൻ ബി നോക്കിക്കേ ട്വൽവ് പോയിന്റ് ഫൈവ് സീറോ സെന്റിമീറ്റർ സോ ദ ന്യൂ സ്കിൻ ഡെപ്ത് അല്ലെങ്കിൽ ന്യൂ ഡെപ്ത് ഓഫ് വെനട്രേഷൻ ഫ്രീക്വൻസി ഫോർ മെഗാഡ്സ് ആകുമ്പോഴുള്ള ഡെപ്ത് ഓഫ് വെനട്രേഷൻ എന്താണ് ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് ഓക്കെ സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം സോ ഈ ഒരു റിലേഷൻ അറിഞ്ഞിരിക്കലാണ് അതിൽ ഇമ്പോർട്ടൻറ് സോ എങ്ങനെയാണ് അത് ഫ്രീക്വൻസി ആയിട്ട് സ്കിൻ ഡെപ്ത്ത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ആൻസർ കണ്ടുപിടിക്കാം ക്ലിയർ ആണല്ലോ സോ നമ്മൾ ഈ ഒരു സെഷനിൽ വേവ് പ്രൊപ്പഗേഷൻ ത്രൂ ഡിഫറെ മീഡിയ എന്ന് പറയുന്ന ചാപ്റ്ററിനുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്തത് സോ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്